പ്രകൃതിയിൽ കാണാം, മുളക് രജോ ഗുണമാണ്, പുളി തമോ ഗുണമാണ്. ഇങ്ങനെ സത്വഗുണവും രജോ ഗുണവുമായിട്ട് കുതിര രജോ ഗുണത്തെ പ്രതിനിധാനം ചെയ്യുന്നു. കുതിരയ്ക്ക് നിന്നിട്ടാ കുതിര ഉറങ്ങുന്നത് പോലും, കുതിര കിടക്കില്ല. ഇങ്ങനെ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഒക്കെ പ്രകൃതിയിലുണ്ട്. അപ്പോൾ ഈ ഗുണങ്ങളുമായി താതാത്മ്യം പ്രാപിക്കുമ്പം എപ്പോഴും നാം പ്രകൃതിയിലാണ്. പ്രകൃതിയിൽ നിന്ന് നമ്മൾ പറഞ്ഞുവല്ലോ ചിന്മുദ്ര പഠിച്ച സമയത്ത്, ഇത് മൂന്ന് ഗുണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു, സത്വ രജ തമോ ഗുണങ്ങൾ. ഇത് ജീവൻ. അപ്പം ജീവൻ്റെ വളയൽ ബ്രഹ്മത്തിലേക്ക്. അപ്പം ഇതിനാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത്, നിസ്ത്രൈഗുണ്യോ ഭവ എന്ന് പറഞ്ഞാൽ നീ ഇങ്ങോട്ട് വാ, ഇതായിത്തീരും. ഇതെന്ന് വേണമെങ്കിൽ ഈ പ്രകൃതിയിൽ നിന്ന് അകലണം. അതുകൊണ്ട് ഇതിൽ ചേർന്ന് നിൽക്കാനല്ല, സത്വഗുണത്തിൽ ചേർന്ന് നിൽക്കാനല്ല. നിത്യ സത്വസ്ഥ എന്ന് പറയുമ്പോൾ സത്തായിട്ട് നിൽക്കൂ. ഇവിടെ ഗുണങ്ങളിലെ സത്ഗുണത്തെ അല്ല പറഞ്ഞത്, അതിനും ആധാരമായിട്ടുള്ള സത് എന്താ സത് ഉണ്മയെയാണ് പറയുന്നത്. നിത്യസത്വസ്ഥ നിർയോഗക്ഷേമ, യോഗവും ക്ഷേമവും ഇല്ലാത്തവനായി ആത്മവാൻ ഭവ, ആത്മവാനായിട്ട് സ്വരൂപത്തെ അറിയുന്നവനായിട്ട് ഭവിക്കൂ എന്ന് പറയാം. എന്താണ് യോഗം? യോഗം എന്ന് പറഞ്ഞാൽ യോഗത്തെയും ക്ഷേമത്തെയും കാമിക്കാത്തവനായി തീരൂ എന്ന് പറയാം. യോഗം എന്ന് പറഞ്ഞാൽ നേടാത്തത് നേടാനുള്ള ശ്രമത്തെയാണ് യോഗം. ഇന്ന് പലതും ഇല്ല, അതൊക്കെ നമുക്ക് നേടണം, വേണം, അതിൻ്റെ ശ്രമത്തെ യോഗം എന്ന് പറയും. പിന്നെയോ നേടിയതിനെ സംരക്ഷിക്കലാണ് ക്ഷേമം. ഭഗവാൻ ഇത് ഏറ്റെടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്, യോഗക്ഷേമം വഹാമ്യഹം. പക്ഷേ നമുക്ക് ഭഗവാനിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ LIC പൂർണ്ണ വിശ്വാസം സമർപ്പിച്ചിട്ടുണ്ട്. യോഗക്ഷേമം വഹാമ്യഹം അവരുടെ ലോകമാണ്, സ്ലോഗനാണ്. നിർയോഗക്ഷേമ ആത്മവാൻ, യോഗക്ഷേമത്തെക്കുറിച്ച് വ്യാകുലത ഇല്ലാതെ ആത്മവാൻ ഭവ, ആത്മപരായണനായിക്കൊണ്ട് ആത്മാവിൽ രമിക്കുന്നവനായിക്കൊണ്ട് ആത്മരതി ഉള്ളവനായി നീ ഭവിക്കൂ. ഗുണങ്ങൾക്കപ്പുറത്തേക്ക് പോവും. തുടർന്ന് യാവാനർത്ഥ ഉദപാനേ സർവതഃ സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ. യാവാൻ അർത്ഥ ഉദപാനേ സർവത സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ. സർവത സംപ്ലുതോദകേ ഉദപാനേ യാവാൻ അർത്ഥ ഭവതി. സർവത എല്ലായിടത്തും, സംപ്ലുതോദകേ ഉദകം എന്ന് പറഞ്ഞാൽ ജലം, സംപ്ലുതോദകം എന്ന് പറഞ്ഞാൽ നിറഞ്ഞിരിക്കുന്ന ജലം. അങ്ങനെ ജലം എല്ലായിടത്തും, മഴക്കാലത്ത് വെള്ളം വന്ന് നിറഞ്ഞിരിക്കുക, ഇവിടെ നോക്കിയാലും വെള്ളം. മഴയത്ത് കാണില്ലേ പാടവും എല്ലാം ഒന്നായിരിക്കുന്നത്? അങ്ങനെയുള്ള ഒരു സമയത്ത് യാവാൻ അർത്ഥ ഭവതി, എത്രത്തോളം പ്രയോജനം ഉണ്ടാകുന്നു. ഏതിന്? ഉദപാനെ, ചെറിയ ജലാശയത്തിന് എന്ന് പറഞ്ഞാൽ കുളത്തിന്, ചെറിയ കുളം അല്ലെങ്കിൽ ചെറിയ കിണറുകൾ, ഇതെല്ലാം എന്തായി തീർന്നിട്ടുണ്ടാവും? ഒന്നായിട്ടുണ്ടാവും. ചെറിയ ചെറിയ കുഴിയൊക്കെ ഉണ്ടായിരുന്നു, അതിലൊക്കെ പോയി നമ്മൾ വെള്ളം എടുത്തിരുന്നു. പക്ഷേ മഴ വന്ന സമയത്ത് ഇതെല്ലാം ഒന്നായി. നോക്കിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല, ഇതെല്ലാം ഒന്നായിരിക്കുന്നു. ഈ ഒന്നായിരിക്കുന്ന സമയത്ത് വെള്ളം എടുക്കാൻ ആരെങ്കിലും അവിടെ ഒരു കുളത്തിൽ കുഴിയിൽ അവിടേക്ക് പോയിട്ട് അവിടുന്ന് എടുക്കുമോ? നല്ല ഉദാഹരണങ്ങളാണ് ഇതൊക്കെ. ആരെങ്കിലും വെള്ളം എടുക്കാനായിട്ട് അങ്ങനെ പോയിട്ട് ഇവിടെ ഒരു ഇവിടെയായിരുന്നു കിണർ എന്ന് കരുതി ആ കിണറിൽ നിന്ന് അവിടെ നിന്ന് മുക്കിയെടുക്കുമോ? ഭഗവാൻ ചോദിക്കുകയാണ്, യാവാൻ അർത്ഥ ഭവതി, എത്രത്തോളം അതിന് പ്രയോജനമുണ്ട്. അതുപോലെ താവാൻ, അത്രത്തോളം പ്രയോജനമേ വിജാനത ബ്രാഹ്മണസ്യ. വിജാനത എന്ന് പറഞ്ഞാൽ വിചാരം ചെയ്യുന്നവന്, ശാസ്ത്രശ്രവണാനന്തരം ഉള്ള വിചാരം. ശ്രവണം മനനം, കേട്ടതിൻ്റെ ശേഷമുള്ള
ആ എന്താ ശരിയോ തെറ്റോ എന്ന അന്വേഷണം, അതാണ് വിജാനത. അങ്ങനെ വിചാരം ചെയ്യുന്ന ബ്രാഹ്മണസ്യ, ബ്രാഹ്മണസ്യ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിയാൻ ശ്രമം നടത്തുന്നവൻ. ബ്രഹ്മണി ചരിതും ശീലം യസ്യ സ ബ്രാഹ്മണ. പൂണൂൽ ധാരി എന്നൊരു അർത്ഥം അതിനില്ല, നിങ്ങളങ്ങനെ കൊടുക്കണ്ട. ആഹു സ്വാമി ഓ ബ്രാഹ്മണൻ എന്നാ പറയും ഞങ്ങൾക്ക് മറ്റുള്ളവരുടെയൊക്കെ കാര്യം, അങ്ങനെയല്ല. ജാതിയുടെ എന്താ ജന്മനോ ശൂദ്രോ ജായതേന, ജന്മത്തിൽ എല്ലാവരും ശൂദ്രന്മാരാ. സംസ്കാരാത് ബ്രാഹ്മണോച്യത, സംസ്കാരത്തിലാണ് ബ്രാഹ്മണൻ ഉണ്ടാകുന്നത്. സംസ്കാരം കൊണ്ട് എന്താണ് അവൻ്റെ സംസ്കാരം? ഉപനയനം. ഉപനയന സംസ്കാരം കഴിഞ്ഞിട്ടാണ്, ഉപ എന്ന് പറഞ്ഞാൽ സമീപത്തെ, നയനത്തെ, കണ്ണിനെ സമീപത്തേക്ക് ആക്കുന്ന പ്രക്രിയയാണ് ഉപനയനം. അതിന് തന്നെ ഇപ്പം പറയാം പൂണൂൽ കല്യാണം എന്നാണ്, ഒരു ബന്ധുവില്ലാത്ത പൂണൂലിടുന്ന കല്യാണം. ഉപനയിപ്പിക്കുകയാണ് ഈശ്വരൻ്റെ അടുത്തേക്ക്. അപ്പോഴാണ് അവൻ ദ്വിജനാവുന്നത്, രണ്ടാമത് ജന്മമെടുക്കുന്നത്. ആദ്യത്തെ ജന്മം മാതൃയോനിയിലൂടെ, അടുത്ത ജന്മം ഗുരു കൊടുക്കുകയാണ്, ഗുരുവിൽ നിന്നുള്ള ജന്മം. അങ്ങനെ അവൻ ദ്വിജനാവുന്നു. അപ്പോൾ ബ്രാഹ്മണസ്യ, ആ ബ്രഹ്മജ്ഞാനിക്ക്, വിജാനത ബ്രാഹ്മണസ്യ, ആത്മതത്വം അറിയുന്ന ബ്രഹ്മജ്ഞാനിക്ക്, സർവേഷു വേദേഷു, എല്ലാ വേദങ്ങളും ഇതുപോലെയാണ്. അവിടെ എവിടെയൊക്കെ കുഴിയും കുളവും ഇതൊക്കെ ഉണ്ടോ, വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അവന് പിന്നെ എല്ലാം എല്ലാ വേദവും ഒരുപോലെ. അപ്പോൾ വേദങ്ങളുടെയൊക്കെ പരിമി, വേദങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കാര്യം അറിയാൻ വേണ്ടി മാത്രം. കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാം, പിന്നെ അത് നമ്മൾ കക്ഷത്ത് വെച്ച് നടക്കണ്ട. പിന്നെ ഇതിനെയൊക്കെ സംരക്ഷിക്കുന്നത് എന്തിനാണ്, പകർന്നു കൊടുക്കുന്നത് എന്തിനാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് മാത്രം. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ വളരെ ഭംഗിയായി പറഞ്ഞിരിക്കുന്നു, നമ്മളോടുള്ള നിർദ്ദേശമാണ്. നമ്മൾ എന്ത് വേണം, ഇതൊക്കെ ഇതെങ്ങനെയാണ് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാ. ശരി സ്വാമി, അപ്പോൾ 108 ദിവസം കഴിഞ്ഞാൽ പിന്നെ ഗീത വേണ്ട അല്ലേ? വേണ്ട, ഗീത വേണ്ട, പിന്നെ നമ്മൾ ഗീതയായിരിക്കണം. അതാണ്. അപ്പോൾ പിന്നെ വേറൊരു പുസ്തകത്തിൻ്റെ ആവശ്യം നമുക്കില്ല. അപ്പം നമ്മൾ ഗീതയായി കഴിഞ്ഞാൽ പിന്നെ പുസ്തകത്തിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ഗ്രന്ഥരൂപത്തിലിരിക്കുന്നത് ഞാനായി തീർന്നു. പിന്നെ അവിടെ ഭേദചിന്തകളൊന്നുമില്ല, ഒരു ഭേദചിന്തയില്ല. ഈ ഭേദചിന്തകളൊക്കെ അത് അറിയാത്തപ്പോൾ ഉണ്ടാകുന്നതാ. ഭേദചിന്തകളെല്ലാം, എല്ലാ ഭേദചിന്തയും മാറും. അവിടെയാണ് എന്താ ആത്മരതി എന്ന് പറയുന്ന ആ ആത്മാന്വേഷണത്തിൽ തന്നെ അറിഞ്ഞവന് പിന്നെ നായ എന്നോ പൂച്ച എന്നോ ഒരു പ്രശ്നവുമില്ല. ചട്ടമ്പി സ്വാമികളെ കുറിച്ച് കേട്ടിട്ടില്ലേ നിങ്ങൾ? ചട്ടമ്പി സ്വാമികൾ തിരുവനന്തപുരം ഭാഗത്തുള്ളവർക്കൊക്കെ അറിയും, എല്ലാവർക്കും അറിയുന്ന മഹാത്മാവാണ്. പക്ഷേ തിരുവനന്തപുരത്തൊക്കെ പണ്ട് കാലത്ത് എല്ലാ വീടുകളിലും ഒരു നല്ല അലക്കി തേച്ച മുണ്ട് വെക്കും. എപ്പോഴാണ് സ്വാമികൾ കയറി വരുന്നത് എന്നറിയില്ല. അപ്പോൾ സ്വാമികൾ എപ്പോൾ വേണമെങ്കിലും വരാം, അപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ഭക്ഷണമൊക്കെ ഉണ്ടാവും. ഒരു സ്ഥലത്ത് സ്വാമിജി ഇതുപോലെ വന്നപ്പം കുറേ പേരുണ്ട് കൂട്ടത്തിൽ, ആരാ നായകൾ, നായ്ക്കളൊക്കെയാണ്. അപ്പം പറഞ്ഞു കുറച്ച് പേരുണ്ട് ഇലയിട്ടോളാൻ പറഞ്ഞു. അപ്പം വന്നിരിക്കുന്നു നായ്ക്കളൊക്കെ, അപ്പോൾ പറഞ്ഞു എല്ലാം ഇരുന്നോളാൻ പറഞ്ഞു. സ്വാമി പറഞ്ഞു എല്ലാവരും കേൾക്കും ഇരുന്നോളാൻ. അപ്പോൾ വിളമ്പുന്നവർക്ക് തന്നെ വലിയ അത്ഭുതം, ഏയ് പേടിക്കൊന്നും വേണ്ട, അത് നമ്മുടെ പഴയ ആർ ടി ഓഫീസിലെ ശ്രീധരനാണ്, അത് ഏത് പണ്ടത്തെ ആളാണ്. ഇങ്ങനെ ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ട് പറയാം ഇന്നെന്ന ആൾക്കാരാണ് ഇവരൊക്കെ, വിഷമിക്കൊന്നും വേണ്ട, വിളമ്പിക്കോളാൻ പറഞ്ഞു. ഭേദചിന്തകൾ, അതായത് ആ അറിവിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ യാതൊരു ഭേദവുമില്ല എന്ന് പറയാം, ഒരു ഭേദവുമില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം. ഈ ഭേദചിന്ത നീങ്ങിക്കിട്ടണം അർജുനന്, അത് നീക്കാനാണ് ഭഗവാൻ ശ്രമിക്കുന്നത്. ആചാര്യസ്വാമികൾ ഭാഷ്യം തുടങ്ങുമ്പം പറഞ്ഞു അത് ആത്മജ്ഞാനം ബോധിപ്പിക്കുന്നതിലൂടെ അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. അപ്പോൾ ഭഗവാൻ ഇവിടെ പറയണമെന്ന് നോക്കൂ, എന്താണ് എത്ര എത്ര ഇതിനൊക്കെ എത്ര പ്രസക്തിയുണ്ടോ? മഴക്കാലത്ത് എല്ലായിടത്തും വെള്ളം വന്ന് നിൽക്കുമ്പം ഈ കിണറ്റിൽ നിന്ന് എടുക്കാം, കുളത്തു നിന്ന് എടുക്കാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. നീ നല്ല മഴ വരുമ്പോൾ വേണമെങ്കിൽ നേരിട്ടെടുത്തോളൂ, അവിടെ ഒന്നും പോയി എടുക്കണ്ട. ഒരു ബ്രാഹ്മണന് ഈ കാര്യമറിഞ്ഞവന് വെള്ളം എടുക്കുന്ന എന്തിനാണോ വെള്ളം, അതിനുവേണ്ടി അവൻ അങ്ങോട്ടേക്ക് പോവില്ല എന്ന് പറയാം.
എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന സമയത്ത്. ഇത്രയും പറഞ്ഞിട്ട് ഭഗവാൻ കർമ്മയോഗ സൂത്രം, ചതുർസൂത്രം അവതരിപ്പിക്കുകയാണ്. ഭഗവത്ഗീതയിലെ വളരെ 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 പ്രധാനപ്പെട്ട ശ്ലോകമാണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ്, വളരെ പ്രധാനപ്പെട്ട, അടിവര ഇട്ട് വെച്ചോളൂ. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ ശ്ലോകങ്ങളൊക്കെ ഇതാ ഇവിടെയാണ് വരുന്നത്. ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക, നോക്കാം നമുക്ക്. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മ ഫലഹേതുർഭൂഃ മാ തേ സംഗോസ്ത്വ കർമ്മണി. കർമ്മയോഗത്തിലെ നാല് സൂത്രങ്ങൾ. എന്താ ഈ സൂത്രം എന്ന് പറഞ്ഞാൽ, നമുക്കറിയുന്ന ഒരു സൂത്രമുണ്ട്, ഞാൻ സൂത്രത്തിൽ അത് ഒപ്പിച്ചു അല്ലേ. ആ സൂത്രമാണോ ഈ സൂത്രം? അല്ല. സൂത്രം എന്ന് പറഞ്ഞാൽ ചരട് എന്നാണ്, ചരട് സൂത്രം. ബ്രഹ്മസൂത്രം, ഭക്തിസൂത്രം, യോഗസൂത്രം, അങ്ങനെ സൂത്രങ്ങളുണ്ട്. സൂത്രം എന്ന് പറഞ്ഞാൽ മഹത്തായ ആശയത്തെ ക്രോഡീകരിച്ച് അവതരിപ്പിക്കുന്നതിനെയാണ് സൂത്രം എന്ന് പറയുക. മഹത്തായ ആശയങ്ങൾ ഗർഭം ധരിച്ചിരിക്കുന്ന വാക്കുകൾ വളരെ ചെറുതാണ്. അതായത് ഹോമിയോപ്പതി പോലെ എന്ന് പറയാം. ഹോമിയോപ്പതി സംഗതി ചിടുങ്ങനാണെങ്കിലും സംഭവം അതിൽ കുറേ ഉണ്ട് എന്ന് പറയാം. അതുപോലെയാണത് സൂത്രം, അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ സൂത്രം, തേ കർമ്മണി ഏവ അധികാര, കർമ്മണി ഏവ അധികാര തേ, തേ നിനക്ക്, നമുക്ക് കർമ്മണി ഏവ, കർമ്മത്തിൽ മാത്രമേ അധികാര, അധികാരം ഉള്ളൂ. ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ടതാണ്. ഇതിനെ ഏറെ കുഴപ്പത്തിൽ ചാടിച്ചിട്ടുണ്ട് ഈ ശ്ലോകം ചൊല്ലിയിട്ട്. ഗീത പറയുന്നത് ബൂർഷ്വാസികളുടെ ഭാഷയാണ് ഗീത ഉപയോഗിച്ചിട്ടുള്ളത്. മുതലാളി വർഗത്തെ സൃഷ്ടിക്കുക എന്നതായിരുന്നു, എന്ന ദുരുദ്ദേശത്തോടുകൂടി സവർണരുടെ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ബ്ലാ 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 കുറേ എന്താ പറയുക ഇതിൻ്റെ പിറകിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു വരേണ്യവർഗത്തെ സൃഷ്ടിക്കുന്നതിനായിട്ട്, എന്നും അടിമകളെ സൃഷ്ടിക്കാനായിക്കൊണ്ട് അവർ കണ്ടെത്തിയിട്ടുള്ളതാണ് എന്ത് ഈ ശ്ലോകം. അതുകൊണ്ട് കർമ്മണി ഏവ അധികാരഹാത്തെ, നിനക്ക് കർമ്മത്തിൽ മാത്രമേ അധികാരമുള്ളൂ. എന്തിലധികാരമില്ല? ഫലേഷു കഥാചന മ, രണ്ടാമത്തെ സൂത്രം. ഒന്നാമത്തെ സൂത്രം കർമ്മണി ഏവ അധികാര, തേ എന്ന് പറഞ്ഞാൽ നിനക്ക്, അതിനെ നമുക്കാക്കാം, എനിക്ക് കർമ്മത്തിൽ മാത്രമേ അധികാരമുള്ളൂ. എനിക്ക് എന്തിൽ അധികാരമില്ല? ഫലത്തിൽ അധികാരം ഇല്ല. ശരി, മൂന്നാമത്തെ സൂത്രം എന്താണ്? കർമ്മഫലഹേതുഹു മാ ഭൂഹു, കർമ്മഫലത്തിന് കാരണമായി നീ തീരരുത്. നമ്മളോട് പറയുന്നു നാം കർമ്മഫലത്തിന് ഹേതുവായി തീരരുത്. എല്ലാം വിസ്തരിക്കാം, ആദ്യം സൂത്രരൂപത്തിൽ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. പിന്നെ പറയുന്നു അകർമ്മണി തേ സംഗഹ മാ അസ്തു, അകർമ്മണി കർമ്മം ചെയ്യാതെ ഇരിക്കുക എന്നതിലും തേ നിനക്ക് സംഗഹ താത്പര്യം മാ അസ്തു ഉണ്ടാകരുത്. വളരെ എന്താ പറയുക ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഭഗവാൻ പറഞ്ഞത്. അതായത് തേ അകർമ്മണി, അകർമ്മണി തേ സംഗഹ മാ അസ്തു എന്നാ, നീ കർമ്മം ചെയ്യാതെ ഇരിക്കുന്നതിൽ നിനക്ക് സംഘമുണ്ടാകരുത് എന്നാ. നീ കർമ്മം ചെയ്യാതെ ഇരിക്കുന്നവനാകരുത് എന്ന് പറഞ്ഞിട്ടില്ല, കാരണം നിനക്കത് സാധ്യമല്ല എന്നറിയാം. നമുക്കൊക്കെ നമ്മൾ തെറ്റായി ധരിച്ചിരിക്കാം. അതുകൊണ്ട് ആ സംഘമുണ്ടല്ലോ, ഞാൻ കർമ്മം ചെയ്യുന്നില്ല എന്നുള്ള തെറ്റായ അബദ്ധധാരണ അത് വെച്ച് പുലർത്തണ്ട എന്ന് വിസ്തരിക്കാം. കർമ്മണി ഏവ അധികാര, കർമ്മത്തിൽ മാത്രമേ നമുക്ക് അധികാരം ഉള്ളൂ. ശമ്പളത്തിൽ അധികാരമില്ല എന്നല്ല. ഭഗവാൻ ഇവിടെ ഒരു ശമ്പള കാര്യത്തെക്കുറിച്ച്, ഒരു ശമ്പള പരിഷ്കരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ള
കർമ്മത്തെ സംബന്ധിക്കുന്ന ഒരു വലിയ നിയമമാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കണം കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്. കർമ്മം നമുക്കതിൽ നിന്ന് ഒന്നാമത്തെ പാഠം മുതൽ തുടങ്ങാം. കർമ്മം എന്ന് പറഞ്ഞാൽ ചലനം എന്നാണ്. ചലനം, ചലനം കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ? ചലനം അത് തന്നെ മാനവ ജീവിത പരിണാമത്തിൻ ചലനം. ചലനത്തിൽ നിന്നാണ് എല്ലാം സംഭവിക്കുന്നതെന്ന് പറയാം. ചലനം, വയലാറിൻ്റെ ഗാനങ്ങളൊക്കെ ഗംഭീര, എല്ലാം വേദാന്തമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ പലരും പല വിധത്തിൽ അത് മനസ്സിലാക്കിയിരിക്കും. എന്തായാലും അതിനൊക്കെ ഇനിയിപ്പോൾ സ്വാമി അതിനെക്കുറിച്ച് ഇതല്ല. ഒരുപാട് കാര്യങ്ങൾ അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, വലിയ വലിയ ആശയങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ഉപനിഷത്തും ഗീതയുമൊക്കെ. അപ്പം കർമ്മം എന്ന് പറഞ്ഞാൽ ചലനം. നമ്മൾ കർമ്മം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താ? എടുക്കുക, കൊടുക്കുക, മേടിക്കുക, ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുക എന്നുള്ളത്. മൂന്നാം അധ്യായത്തിൽ ഭഗവാൻ ഇതിനെ വിസ്തരിക്കുന്നുണ്ട്. നഹി കശ്ചിത് ക്ഷണമപി ജാതുതിഷ്ടത്യകർമ്മകൃത് കാര്യദേഹി അവശകർമ്മ സർവപ്രകൃതി ജൈർഗുണൈ. അതിപ്പോൾ മനസ്സിലാക്കി വെച്ചാൽ നല്ലതാണ്, അപ്പോഴും നമ്മളിതിനെ വിസ്തരിക്കും. പ്രപഞ്ചത്തിലെല്ലാം ചലനത്തിന് വിധേയമാണ്. ചലനമില്ലാത്ത, കർമ്മമില്ലാത്ത ഒരു വേള ഈ പ്രപഞ്ചത്തിൽ ഇല്ല. അത് ബ്രഹ്മത്തിൽ മാത്രം. അതുകൊണ്ട് ഭഗവാൻ ഈ കല അഭ്യസിപ്പിക്കുന്നുണ്ട്. കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും ഒക്കെ കാണാൻ പറയുന്നുണ്ട്. തലയ്ക്ക് വട്ടുപിടിക്കുന്ന ഒരു ഏർപ്പാടായിട്ടൊക്കെ തോന്നും. ഇത് മനസ്സിലായിട്ടില്ലെങ്കിലേ ഈ വട്ടു പിടിക്കുന്നത്. അതങ്ങോട്ട് മനസ്സിലായാൽ വളരെ എളുപ്പമാണ്. അപ്പം കർമ്മം എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കുക ചലനം എന്ന്. ചലനം, നമ്മെ സംബന്ധിക്കുന്ന ചലനങ്ങൾ. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിന് മാനസോല്ലാസം എന്ന വാർത്തിക രചിക്കുന്ന സുരേശ്വരാചാര്യർ കർമ്മത്തെ നാലായി പറഞ്ഞിരിക്കുന്നു. ക്ഷമിക്കണം, കർമ്മ പഞ്ചവിധം ബുധാ, അഞ്ചായിട്ട് പറഞ്ഞിരിക്കുന്നു. സുരേശ്വരാചാര്യ ഇതിനെ അവതരിപ്പിക്കുന്നത് പൂർവന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. പക്ഷേ അതിലാണ് ഇതിനെ വളരെ ഭംഗിയായിട്ട് കാണാൻ സാധിക്കുന്നത്. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിന് മാനസോല്ലാസം എന്ന വാർത്തിക രചിക്കുന്നുണ്ട്, അവിടെ കാണാം. അത് ബുധാഹ കർമ്മപഞ്ചവിധം ബുധാഹ, കർമ്മത്തെ അഞ്ച് പ്രകാരത്തിലെ ജ്ഞാനികൾ പറയപ്പെട്ടിരിക്കുന്നു. ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഉത്ക്ഷേപണം, അവക്ഷേപോ, ഗമനം ച പ്രസാരണം, ആകുഞ്ചനം ഇതി പ്രാഹു കർമ്മ പഞ്ചവിധം ബുധാഹ. ഉത്ക്ഷേപണം ഉയർത്തൽ, ഉത്ക്ഷേപണം, അവക്ഷേപോ താഴ്ത്തൽ. ഇങ്ങനെ ഉയർത്തുക താഴ്ത്തുക, ഉത്ക്ഷേപണം അവക്ഷേപോ, ഗമനം പോക്ക്, പ്രസാരണം വലിച്ചു നീട്ടൽ, ആകുഞ്ചനം അടുപ്പിക്കൽ ചുരുക്കൽ. ഇങ്ങനെ ഉയർത്തലും താഴ്ത്തലും പോക്കും വലിക്കലും ചുരുക്കലും, ഇങ്ങനെ അഞ്ചു വിധം കർമ്മം. ഈ അഞ്ചു വിധം കർമ്മം കൊണ്ടാണ് താജ്മഹൽ ഉൾപ്പെടെ ഈ പറഞ്ഞ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാം ഇങ്ങനെ ഉയർത്തിയിട്ടും താഴ്ത്തിയിട്ടും പോയിട്ടും വലിച്ചിട്ടും ചുരുക്കിയിട്ടും ഒക്കെ. അപ്പൊ കർമ്മം പഞ്ചവിധം, വൃത്തമൊക്കെ ഇതിൽ വരുന്നതാണ്. അപ്പൊ കർമ്മം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മൂവ്മെൻ്റാണ്, മുകളിലേക്കും താഴേക്കും, അതുപോലെ വലിക്കലും ചുരുക്കലും ഗമനവും. ഈ കർമ്മത്തെ കൊണ്ട് ചെയ്യാവുന്നത് എന്തൊക്കെ, അതിനി പറയാൻ പോവുക. ഈ കർമ്മം കൊണ്ട് നമുക്ക് എന്തൊക്കെ സാധിക്കും, സാധിതമാണ്, അതിനെക്കുറിച്ച് അടുത്ത് അതിനെക്കുറിച്ച് ഇനി കേട്ടോളൂ. അതിൽ ആപ്യം ഒന്ന് എന്ന് പറഞ്ഞാൽ പ്രാപിക്കൽ. കർമ്മത്തിലൂടെയാണ് നിങ്ങൾ ഈ ഹാളിനകത്ത് എത്തിച്ചേർന്നത്. കർമ്മമാണ് നിങ്ങളിവിടെ എത്തി എന്നത്. എന്താണ്? ഒരു കർമ്മത്തിൻ്റെ ഫലമാണ് ഇത്. നിങ്ങൾക്ക് സാധിക്കാവുന്നതാണ്, നിങ്ങളുടെ കർമ്മം കൊണ്ട് നിങ്ങൾക്ക് സാധിക്കാവുന്നത്. കർമ്മം എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് മനസ്സിലാക്കി ഇനി ആ കർമ്മത്തിൻ്റെ പരിമിതികൾ അത് ബോധിപ്പിക്കുകയാണ്. ഒന്ന്, ആപ്യം പ്രാപിക്കൽ. രണ്ട്, ഉത്പാദ്യം നിർമ്മാണം, ഉണ്ടാക്കൽ. ഉത്പാദ്യം, നമ്മൾ ഈ ഹാളിനെ ഉണ്ടാക്കി. ഇത് മുൻപില്ലായിരുന്നു ഇവിടെ.
അങ്ങനെ ഈ ഹോൾ ഉണ്ടാക്കി. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ഇങ്ങനെ നമുക്ക് പലതും ഉത്പാദിപ്പിക്കാം. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? കർമ്മം കൊണ്ട് സാധിക്കുന്നതാണ് ഉത്പാദ്യം. പിന്നെ നമുക്ക് സാധിക്കുന്നത് വികാര്യം. വികാര്യം എന്ന് പറഞ്ഞാൽ വികാരപ്പെടുത്തുക, പരിണമിപ്പിക്കുക. വികാര്യം നമ്മൾ ദിവസവും ഇങ്ങനെ എന്താ പറയുക, പരിണമിപ്പിക്കുന്നുണ്ട്. എന്താണ്? പാല് കേടുവന്നു, അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്തു? അതിൽ കുറച്ച് തൈരൊഴിച്ചു, എന്നിട്ട് അതിനെന്താക്കി? മോരാക്കി, അല്ലേ? അപ്പം പാല് കേടുവന്ന പാലോ അല്ലെങ്കിൽ തന്നെ പാലിനെ മോരാക്കാം, അതായത് പാലിനെ തൈരാക്കാം. ആ തൈരിൽ നിന്ന് കടഞ്ഞ് വെണ്ണയെടുക്കാം, വെണ്ണ ഉരുക്കി നെയ്യാക്കാം, അങ്ങനെ പലതും ചെയ്യാം. ഇതൊക്കെ വികാര്യമാണ്, പരിണമിപ്പിക്കലാണ്. ഇത് കർമ്മം കൊണ്ട് സാധിക്കാവുന്നതാണ് വികാര്യം. ഇഡലി ബാക്കി വന്നാൽ ഉപ്പുമാവാക്കാം, അത് ബാക്കി വന്നാൽ വീണ്ടും എന്തെങ്കിലും ചെയ്യാം, അങ്ങനെ പലതും നമുക്ക് ചെയ്യാം.